സംസ്ഥാന അധ്യാപക അവാർഡിൻ്റെ തിളക്കത്തിലാണ് കമ്പല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെ ആർ ലതാബായി ടീച്ചർ. കാസർഗോഡ് ജില്ലയുടെ മലയോരത്ത് അഭിമാനാർഹമായ പല നേട്ടങ്ങളും കൈവരിച്ചാണ് ടീച്ചർ സംസ്ഥാനതല പുരസ്കാരത്തിന് അർഹയായത്. ടീച്ചർക്ക് ലഭിച്ച പുരസ്കാരം സ്കൂളിന് കൂടി ലഭിച്ച സംസ്ഥാനതല അംഗീകാരമാണ്. ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. സംസ്ഥാന തലത്തിലുള്ള മാതൃകാ അധ്യാപകരുടെ നിരയിലേക്ക് സേവന മാതൃകയിൽ മുൻപേ നടന്നു വന്നിരിക്കുകയാണ് കെ ആർ ലതാബായി ടീച്ചർ. കമ്പല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സേവനത്തിൻ്റെ 25-ാമത് വർഷത്തിലാണ് സംസ്ഥാന പുരസ്കാരം ഇവരെ തേടിയെത്തിയത്. അവാർഡ് ആഗ്രഹിച്ചതൊന്നുമല്ല, എൻ്റെ സഹപ്രവർത്തകർ ആണ് അവാർഡിന് വേണ്ടിയിട്ട് നോമിനേഷൻ നൽകിയത്. ഇപ്പോൾ ഇത് ഒരു വിദ്യാലയത്തിൻ്റെ, ഒരു നാടിൻ്റെ ഒക്കെ മികവിൻ്റെ തെളിവായിട്ടാണ് ഈ പുരസ്കാരത്തെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചർക്ക് ലഭിച്ച സംസ്ഥാനതല പുരസ്കാരവും സ്കൂളിൻ്റെ കൂടി പുരസ്കാരമാണ്. ലതാബായി ടീച്ചറിൻ്റെ കൂടെ ഏതാണ്ട് 2005 മുതൽ വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചറെ അവാർഡ് അവസാനം ടീച്ചറെ തേടിയെത്തി. ഞാൻ ആ വാക്ക് പറയുന്നതിൻ്റെ കാരണം സ്കൂളിന് കിട്ടിയ എല്ലാ അവാർഡുകളും ടീച്ചറുടെ ഒരു സാന്നിധ്യമുണ്ട്. നല്ല പാഠത്തിൻ്റെ അവാർഡുകളായാലും പിന്നെ ജിആർസിക്ക് കിട്ടിയതാണെങ്കിലും മറ്റ് സ്കൂളിന് കിട്ടിയ എല്ലാ മേന്മയ്ക്ക് പിന്നിലും ടീച്ചറുടെ ഒരു കയ്യൊപ്പ് അല്ലെങ്കിൽ ഒരു ടീച്ചറുടെ ഒരു പ്രയത്നം എന്തിനുമുണ്ട്. അപ്പോൾ അവാർഡ് എന്ന് പറയുന്നത് പണ്ടേ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവാർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ടീച്ചറിൻ്റെ വ്യക്തിപരമായ അല്ലെങ്കിലും സ്കൂളിൻ്റെ അവാർഡുകളെല്ലാം ടീച്ചറുടെ പ്രയത്നം കൊണ്ടാണ് ഇപ്പോൾ ടീച്ചർക്ക് അത് കിട്ടിയതാണ്. അവസാനം ടീച്ചറെ തേടി അവാർഡ് കിട്ടി. എന്തുകൊണ്ടും അർഹിക്കുന്ന വ്യക്തിയാണ് ടീച്ചർക്ക്. വിദ്യാലയത്തിലെ ദീർഘമായ സേവന കാലയളവിൽ ടീച്ചറുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും എത്താത്ത മേഖലകളുണ്ടാവില്ല. വിദ്യാലയത്തിൻ്റെ അന്തരീക്ഷവും കുട്ടികളുടെ പഠനാന്തരീക്ഷവും ഏകോപിപ്പിച്ച് വിദ്യാർത്ഥികളെ പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് നയിക്കുകയായിരുന്നു ലതാബായി ടീച്ചറെന്നും ടീച്ചർക്ക് ലഭിച്ച അംഗീകാരം സ്കൂളിൻ്റെ തന്നെ അംഗീകാരമാണെന്നും സ്കൂൾ മുൻ പ്രിൻസിപ്പാൾ മാത്യു മാഷും ഹെഡ്മിസ്ട്രസും അധ്യാപകരും പറഞ്ഞു. സംസ്ഥാന അവാർഡ് കിട്ടിയത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എല്ലാവരും പറയുന്ന പോലെ അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. 1998 ഈ വിദ്യാലയത്തിൽ 1-ാം ക്ലാസ്സിൽ അധ്യാപികയായിട്ടാണ് ലതാബായി ടീച്ചർ നമുക്ക് പരിചയപ്പെടുന്നത്. 1-ാം ക്ലാസ്സിൽ അധ്യാപിക എങ്ങനെയാവണം എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമായിരുന്നു ടീച്ചർ. പ്രത്യേകിച്ച് അന്ന് പുതിയ പാഠ്യപദ്ധതി നടപ്പിലാകുന്നൊരു കാലമായിരുന്നു. എല്ലാവരും അതിനെ വിമർശിക്കുന്ന ഒരു കാലത്ത് എത്ര ഭംഗിയായി ആ ഒരു പാഠ്യപദ്ധതിയിലൂടെ കുട്ടികളെ അക്ഷരങ്ങളുടെ അറിവിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുവരാം എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമായിരുന്നു ടീച്ചറിൻ്റെ ക്ലാസ്. ടീച്ചർ എഴുതിയ ടീച്ചിങ് മാനുവല് സ്റ്റേറ്റ് ലെവലിൽ തന്നെ ചർച്ചയായതാണ്. എൻ്റെ കുട്ടികൾ എന്ന് പറയുന്നൊരു റെക്കോർഡുണ്ടായിരുന്നു. ഓരോ കുട്ടിയെക്കുറിച്ചുമുള്ള സമഗ്രമായ വിവരണം, അതിന് മാതൃകാപരമായിട്ടുള്ളൊരു വിവരണം, അത് സംസ്ഥാന തലത്തിൽ തന്നെ ടീച്ചറുടെ എൻ്റെ കുട്ടികൾ എന്ന് പറയുന്ന റെക്കോർഡ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ തുടക്കം മുതൽ പിന്നീട് 2005 ടീച്ചർ ഇവിടെ ഹൈസ്കൂൾ അധ്യാപികയായിട്ട് വന്നു. തുടർന്നുള്ള ഈ കാലം അത്രയും വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു മികച്ച അധ്യാപിക എന്നതിനപ്പുറം സജീവമായി ഒരു പക്ഷേ ഒരു വനിതാ അധ്യാപിക ആദ്യമായി ഒരു പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായി കലോത്സവത്തിൽ വരുന്നത് അത്ര സാധാരണമായൊരു കാഴ്ചയല്ല. വളരെ ഭംഗിയായി 2016 കമ്പലൂരിൽ വെച്ച് നടന്ന കലോത്സവത്തിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറായി ടീച്ചർ പ്രവർത്തിച്ചിട്ടുണ്ട്. അർഹതയ്ക്കുള്ള അംഗീകാരം ടീച്ചർക്ക് ഈ അധ്യാപക ദിനത്തിൽ കിട്ടുമ്പോൾ എല്ലാവരോടൊപ്പം ഞാനും അതിൽ സന്തോഷിക്കുന്നു. ടീച്ചർ അഭിനന്ദിക്കുന്നു. പ്രവർത്തനത്തിലെ മികവ് വിദ്യാർത്ഥികളിലെ അഭിരുചിയുമായി ചേർത്ത് നിർത്തി സ്കൂളിനും നാടിനും മാതൃകാ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാണ് ലതാബായി ടീച്ചർ സംസ്ഥാന അധ്യാപക അവാർഡിനെ കമ്പല്ലൂർ സ്കൂളിലേക്ക് കൈപിടിച്ചെത്തിച്ചിരിക്കുന്നത്. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ ലതാബായി ടീച്ചർ കമ്പല്ലൂർ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അഭിമാനമാണ്.
കഴിഞ്ഞ 26 വർഷമായി ടീച്ചർ ഇവിടെ പ്രൈമറി അധ്യാപികയായും അതിനെ തുടർന്ന് ഹൈസ്കൂൾ മലയാള അധ്യാപികയായും പ്രവർത്തിച്ചു വരികയാണ്. പ്രൈമറി അധ്യാപികയായി ഒന്നാം ക്ലാസ്സിലെ അധ്യാപികയായി പ്രവർത്തനം തുടങ്ങിയ ടീച്ചർ തുടർന്ന് ഇങ്ങോട്ട് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൻ്ററിൻ്റെ നേതൃത്വം 10 വർഷത്തോളം വഹിച്ചു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി ടീച്ചർ ചെയ്ത സേവനം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ JRC കോർഡിനേറ്റർ എന്ന നിലയിൽ 2013 മുതൽ ടീച്ചർ പ്രവർത്തിച്ചു വരികയാണ്. സബ് ജില്ലാ തലത്തിലെ അതുപോലെ തന്നെ ജില്ലാ തലത്തിലും മികച്ച കോർഡിനേറ്ററായി ടീച്ചർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മികവുറ്റ നേതൃത്വ പാഠവുമുള്ള ടീച്ചർ സ്കൂളിൻ്റെയും അതുപോലെ തന്നെ നാടിൻ്റെയും ഒരു മുതൽക്കൂട്ടാണ് എന്ന് പറയുന്നത്. സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര RJ ഗോൾഡ് ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ. മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ 916 BIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി. മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം RJ ഗോൾഡ്, JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ.